21-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സർവശക്തനായ കർത്താവിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് വിശ്വസ്തരായി കാണുന്നവരെ ദൈവമക്കളെ ദൈവം കാക്കും. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവം ഇന്നും വിശ്വസ്തന്മാർ ആര് ഉണ്ട് എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. തിരുവചനത്തിലുടനീളം നമുക്കറിയാം, അഹങ്കരിച്ചിട്ടുള്ളവരെ, നിഗളികളായിരിക്കുന്നവരെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. നിഗളികളായിരിക്കുന്നവരെ ദൈവം ഇവിടെ പകരം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. വിശ്വസ്തന്മാരായിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പക്കൽ നിന്നും പലതും നമുക്ക് പ്രാപിച്ചെടുക്കാൻ സാധിക്കും. ജീവനുള്ള ദൈവം വിശ്വസ്തന്മാരായിരിക്കുന്നവർക്ക് തൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുവാൻ മതിയായവനാണ്. ഏത് പ്രശ്നമായാലും ദൈവം, നാം വിശ്വസ്തരെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഇന്ന് വചനം കേട്ട നിൻ്റെ മക്കൾ ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കുവാൻ സഹായിക്കണമേ. അവരെ അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.